ഓരോ കൊല്ലം ചെല്ലുന്തോറും നമ്മുടെ കേരളത്തിലെ നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നമുക്ക് ആനകളെ മറ്റ് സംസ്ഥാനങ്ങളിൽ മേടിക്കാനും കഴിയില്ല. കാട്ടെണ്ണ പിടിച്ച് ഇണക്കാനും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. ആനപ്രേമികൾക്കൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് എങ്ങനെ തരണം ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആനകളിലെ ഒരു കൊട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിടുകയാണ്, എന്തായാലും അത് നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ആനപ്രേമികളായിരിക്കുമെന്ന് ഞാൻ തൃശ്ശൂർക്കാരനാണ്, ഭയങ്കര ആനപ്രേമിയാണ്. ചെറുപ്പം മുതലൊക്കെ ആനകളോട് വലിയ പ്രേമമാണ്, സ്നേഹമാണ്. അപ്പോൾ ഒരുപാട് ആനകളെ നമ്മുടെ തൃശ്ശൂർ ഉണ്ട്. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ആനകളിലെ പൂരമാണ്. അവിടെയും ആനകളുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. എന്നാൽ പശുക്കളുടെ എണ്ണം കൂടുന്നുണ്ട്, ആനകളുടെ എണ്ണം കുറയിച്ച്. എന്തായാലും ഇവിടെ ഒരു ആനക്കൂട്ടിൽ, അതൊരു പേരാണല്ലോ അല്ലേ, ഒരു അമ്പലത്തിൽ ആനക്കൂട്ടിലുണ്ടെന്ന് പറയുന്നതിന് ഒരു പ്രശസ്തിയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പരിഭാഗത്തോടു കൂടി ഇവിടെ നമ്മുടെ ക്ഷേത്ര ഭരണസമിതി നിർമ്മിച്ച ആനക്കൂട്ടിലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായിട്ട് ഞാൻ അറിയിക്കുകയാണ്. സ്വർണം, വെള്ളി ആഭരണങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഗുരു ജ്വല്ലറി.